ഫോണിലേക്ക് നോക്കി ഒരു പ്രത്യേക തരം സിനിമയാണ്. എന്താണോ അങ്ങനെ ഒരു താത്വികമായ ഒരു അവലോകനമാണ് സിനിമയിലൂടെയാണ് മറ്റേ പറ അത് ഫോളോ അപ്പ് ചെയ്യരുത് കേട്ടോ. പറഞ്ഞതുപോലെ ഞങ്ങൾക്കും കൃത്യമായിട്ട് വലിയ ധാരണ ഒന്നുമില്ല ആരുടെ പ്രണയമാണ് എന്ത് പ്രണയാന്നൊന്ന്, അതൊക്കെ ആൾക്കാർ കണ്ടു മനസ്സിലായി. അത് ഞങ്ങളോടും പറഞ്ഞിട്ടില്ല. മുകളിലേക്ക് നോക്കി അങ്ങനെ അതെ സത്യമായിട്ടും ഞങ്ങൾക്ക് ആരാരെയാണ് പ്രണയിക്കുന്നതെന്നുള്ളതൊന്നും ഇല്ല. ഒരു പ്രത്യേക തരം സിനിമയാണ്. എന്താണോ അല്ല ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കഥയുന്നവരുടെ സിനിമ മുഴുവൻ എനിക്ക് എന്താണെന്ന് അറിയില്ല. എനിക്ക് എന്റെ പോർഷൻ മാത്രമേ അറിയാവുള്ളൂ. എനിക്ക് ആകെ 7 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്റെ ക്യാരക്ടറിന് പേര് പോലും അത് ഞാൻ ചോദിച്ചു ഡയറക്ടറിന്റെ അടുത്ത്. അപ്പൊ പറഞ്ഞു ആമ്പിള്ളേരുടെ ക്യാരക്ടറിന്റെ പേര് നോക്കിയത് പെമ്പിള്ളേരുടെ പേര് ചോദിച്ചോളൂ. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്? പേര് പോലും നമുക്ക് പ്രണയിക്കാൻ പറ്റും. അപ്പൊ കത്തൊക്കെ എഴുതി അല്ലെങ്കിൽ അങ്ങനെ ഒന്നെങ്കിലും ഫോണിൽ സേവ് ചെയ്യുക, അങ്ങനെ ഒന്നും കാണിക്കില്ലേ? അതെന്ത് പ്രണയാണ്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് പ്രണയിക്കണ പേര് വേണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് ആരോടും പ്രണയം തോന്നാലോ. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൊറേ തത്വങ്ങൾ പറയാം. അങ്ങനെ താത്വികമായ ഒരു അവലോകനമാണ് സിനിമയിലൂടെയാണ് പറ. അതെ അത് ഫോളോ അപ്പ് ചെയ്യരുത് കേട്ടോ. എന്റെ ക്യാരക്ടറിന്റെ പേരുണ്ട് നസീമ. അത് ഞാൻ പറഞ്ഞു കണ്ണ് ഭയങ്കര ഭംഗിയുണ്ടെന്ന്. അതാണ് ഞങ്ങള് അനുവിന്ന് വിളിച്ച ഞങ്ങൾ രണ്ടുപേരും എന്തോന്ന് വിളി കേട്ടു. അതാണ് അപ്പൊ നസീമ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. എനിക്കും ഒരു പ്രണയം ഉണ്ട്. ആരൊക്കെ എവിടെയൊക്കെയോ പറയുന്ന കേട്ടിട്ടുണ്ട് കണ്ണുകളിൽ പ്രണയമുണ്ട്, കണ്ണ് നോക്കിയ പ്രണയമുണ്ട്. അതൊക്കെ എന്തായാലും എന്റെ സീനിലുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ആരോടാണ് പ്രണയമെന്നോ എന്താണെന്നോ അങ്ങനെയൊന്നുമില്ല, ഒരു പ്രണയം. അപ്പൊ ഈ പറയുന്ന പോലെ ഇവരുടെ ചില ക്യാരക്ടേഴ്സിന് പേരില്ലെങ്കിൽ പോലും പേരൊന്നും വേണ്ട, നമുക്ക് പ്രണയിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. സെപ്റ്റംബർ 20 എങ്ങാനും മറന്നു കൊണ്ടാ വെച്ചിട്ട് ഞങ്ങളത് സെപ്റ്റംബർ 20 റിലീസ് ആവാണ്. ഞങ്ങളെ കൂടാതെ ബീച്ചേട്ടനുണ്ട്, സിനിമയാണ് അപ്പോ വളരെ നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള പടമാണ്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. മോശം പറയില്ല, ആരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് മോശം പറയുന്ന ഒരു പടമായിരിക്കില്ല എന്ന് 100% ഉറപ്പാണ്. 20-ാം തീയതി ഇറങ്ങുന്നു. നിന്റെ വിയേർഡ് ക്വസ്റ്റ്യൻ അല്ലേ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഞങ്ങള് സിനിമയുടെ പ്രൊമോഷൻ അവിടെ.